ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ എന്തുണ്ടാക്കണം വെച്ചാൽ ബ്രെഡ് മുട്ടയും വെച്ചിട്ട് ഒരു ഈസി ആയിട്ടൊരു സ്നാക്സ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വീട്ടിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമാവും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കണ കാരണം ഞാൻ എരിവ് കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കൂടുതലുണ്ടായി കേട്ടോ. അപ്പോൾ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില മല്ലിത്തല പിന്നെ രണ്ട് വലിയ ഉള്ളിയാണ് ഞാൻ ചെറു ചെറുതായി മുറിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ചോപ്പറിലിട്ടിട്ട് നമ്മളിങ്ങനെ വേഗം ആക്കുക. അപ്പോൾ നമ്മൾ ചോപ്പറില്ലെങ്കിൽ കത്തി കൊണ്ട് ചെറു ചെറുതായി പൊടിയായിട്ട് അരിയുക കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. രണ്ട് വലി വലിച്ചു കഴിഞ്ഞാൽ, രണ്ട് മൂന്നാല് പ്രാവശ്യം കൂടെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞു കിട്ടും കേട്ടോ. ഇത് എളുപ്പ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇല്ലെങ്കിൽ കത്തി കൊണ്ട് മുറിക്കുക. അതിനുശേഷം ഞാനൊരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മുട്ട ആദ്യം തന്നെ ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു. ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചിട്ടാണ് മിക്സാക്കാറ് തനിത്തനിയെ. അപ്പോൾ കേടുള്ള മുട്ടയാണെങ്കിൽ മാറ്റാമല്ലോ, ഒന്നിച്ച് നാശമായി പോവില്ല. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ടുണ്ട്, അതിന് ആവശ്യമുള്ള ഉപ്പ്. ഇപ്പോൾ ഈ ഓംലെറ്റിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അര സ്പൂൺ ഉപ്പിടാം കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഉപ്പിനനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കിയിടുക. അതിനുശേഷം ഞാൻ പൊടി പൊടിയായി അരിഞ്ഞു വെച്ച വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിത്തല അതൊക്കെ അതിലിടുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഈ സമയത്ത് ഇതിലേക്ക് നല്ല ചെറു ചെറുതായിട്ട് തുരുവിടുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തായിരിക്കുമല്ലോ. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടമാണ്, അതൊക്കെ മാറ്റലും മറക്കലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഹെൽത്തായി ഉണ്ടാക്കി കൊടുക്കണം, നമ്മുടെ ഇഷ്ടം, അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല നാടൻ കുരുമുളക് കൂടിയാണ്. അപ്പോൾ നല്ല എരിവുണ്ടാവും, അതുകൊണ്ട് ഞാൻ അര സ്പൂണേ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നല്ല മിക്സ് ആകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതുമാതിരി അങ്ങനെ തന്നെയാണ്. ഇത് തന്നെ സംഭവം, ഇത് എണ്ണ ഒഴിച്ച് വറുത്ത് കഴിഞ്ഞാൽ ഓംലെറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഈ നെയ്യ് ഞാൻ ഉണ്ടാക്കിയതാണ് വീട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യാണ്, നമ്മുടെ വീട്ടിലത്തെ പാലിൻ്റെ ആടയില്ലേ, തൈരിൻ്റെ മേലെ വരുന്ന ആടയും കൊണ്ട് ഉണ്ടാക്കിയ നെയ്യാണ്. അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ മുന്നിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പോയി നോക്കുക. ഇതിന് ശേഷം ഞാൻ ബ്രെഡ് നടുവിൽ ഇങ്ങനെ മുറിച്ച് മുറിച്ച് സ്ക്വയറായിട്ട് മുറിച്ചിട്ടുണ്ട്. സ്ക്വയറോ റൗണ്ടോ എങ്ങനെ അത് നമ്മുടെ ഇഷ്ടം മാതിരി മുറിക്കുക. അപ്പം മൂന്നെണ്ണമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആദ്യം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ മണം വേണ്ടമ്മ വേണ്ടമ്മ പറഞ്ഞ് കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടി നെയ്യ് കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നെയ്യ് രണ്ട് മൂന്ന് സ്പൂൺ ഇങ്ങനെ ആക്കി കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിന് ആവശ്യം ഈ ഗ്യാപ്പില്ലേ അതങ്ങനെ ഫുള്ളാവണ വരയ്ക്കും നമ്മൾ ഒഴിക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ അതിൻ്റെ പേര്, മുറിച്ചെടുത്ത ബ്രെഡിൻ്റെ പീസ് ഇല്ലേ, അതും അതിന് മേലേക്ക് ഇങ്ങനെ വെച്ച് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക. അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി നെയ്യ് ഇങ്ങോട്ട് ചുറ്റിച്ചിട്ട് തിരിച്ച് ഇടണം. ഇപ്പോൾ ഞാൻ ആദ്യം തിരിച്ചിടുകയാണ്. അപ്പോൾ ഒരു ലൈറ്റായിട്ട് ഒന്ന് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ മേലെ വെച്ച പീസ് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് അമർന്നു പോയിക്കോളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതൊന്നും ഇങ്ങനെ മെല്ലെ അമർത്തി കൊടുക്കുക. അപ്പോൾ ചിലതൊക്കെ പൊട്ടും, നമ്മളല്ലേ കഴിക്കണം, അതൊന്നും കുഴപ്പമില്ല. ഞാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് പൊട്ടി, ഒന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ എങ്ങനെയുണ്ടെങ്കിലും കഴിക്കും. ഇതിന് ശേഷം പിന്നെയും നമ്മൾ നെയ്യ് ഒഴിക്കുക. അപ്പോൾ അടിയിൽ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിരിക്കും. നിങ്ങൾ നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ബ്രെഡ് ഓംലെറ്റ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതുമാതിരി ഉണ്ടാക്കുക. ഇനിയൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വൈകുന്നേരം സ്നാക്സ് ആയിട്ടോ രാവിലെ ഭക്ഷണം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർ കഴിച്ചോളും. ഇങ്ങനെ ഒരു മൂന്നെണ്ണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറൊക്കെ ഒന്നോ രണ്ടോ കഴിച്ചാൽ കൂടെ മതി, അവരുടെ വയറങ്ങോട്ട് ഫുൾ ഫില്ലായിക്കോളും. അപ്പോൾ നിങ്ങൾ മൈദയുടെ ബ്രെഡ് എടുക്കണേക്കാളും ഗോതമ്പിൻ്റെ ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നമുക്ക് ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ ഗോതമ്പിൻ്റെ കിട്ടിയില്ല, അതുകൊണ്ടാണ് മൈദ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, ഓരോന്നും ഓരോ സമയത്തല്ലേ കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈസി ആയിട്ട് ഒരു എളുപ്പപ്പണി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ. ആദ്യം ഓംലെറ്റ് ഒഴിക്കുക. ഫസ്റ്റ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മുട്ട മിക്സില്ലേ, അത് ഓംലെറ്റ് മാതിരി നല്ല ഇതാക്കുക. അതിനുശേഷം ഒരു ചെറിയ ബ്രെഡ് വെച്ചിട്ട് നമ്മളത് ഇങ്ങോട്ട് അമർത്തി കൊടുത്തിട്ട് ചുറ്റോട് ചുറ്റും ഇങ്ങോട്ട് തിരിച്ചിടുക. പിന്നെ കുറച്ച് കുരുമുളക് ഞാൻ അതിൻ്റെ മേലേക്ക് തൂവിയിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല ടേസ്റ്റ് കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിന്നെ ഓംലെറ്റ് അടിയൊക്കെ ഭാഗമൊക്കെ നന്നായി വെന്ത ശേഷം ഇങ്ങനെ മറിച്ചിടുക. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ കുറച്ചും കൂടി അഹലത്തിൽ ഓംലെറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ഇത്തിരി കുറച്ച് കുറഞ്ഞു പോയി തോന്നുന്നു. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഇത്തിരി കൂടി വലുതാകുമ്പോൾ നമുക്ക് ഫുൾ ഫില്ലായി കിട്ടും.
ഒരു പ്രശ്നവുമില്ല. നമ്മൾ തിരിച്ചിടുമ്പോൾ ഈ ഈ സൈഡിൽ ഇങ്ങനെ വന്നിട്ടില്ലേ, അതിങ്ങനെ അതിലേക്ക് അമർത്തി കൊടുത്താൽ മതി. അടിപൊളി ബ്രെഡ് ഓംലെറ്റ് റെഡിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. രാവിലെ നേരം നിങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു.